മലപ്പുറം ജില്ലയിൽ 50 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 15 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇവരിൽ 13 പേർക്ക് രോഗബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയതും ശേഷിക്കുന്ന 30 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരുമാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇതുവരെ 686 പേർ രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. ജൂലൈ 16 രോഗബാധ സ്ഥിരീകരിച്ച 108 ആംബുലൻസിലെ ഡ്രൈവറുമായി ബന്ധമുണ്ടായ 108 ആംബുലൻസ് ഡ്രൈവർ കുറ്റിപ്പുറം സ്വദേശി, ജൂലൈ 9 രോഗം സ്ഥിരീകരിച്ച കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നഴ്സുമായി ബന്ധമുണ്ടായ ആശുപത്രിയിലെ ക്ലർക്ക് പൊന്നാനി സ്വദേശി എന്നിവർക്കും ഉറവിടമറിയാതെ രോഗബാധിതരായ കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളും മേലങ്ങാടി സ്വദേശികളുമായ 49 വയസ്സുകാരൻ, 35 വയസ്സുകാരൻ, 41 വയസ്സുകാരൻ, 35 വയസ്സുകാരൻ കൂടാതെ കൊണ്ടോട്ടി സ്വദേശിയായ 42 വയസ്സുകാരൻ, കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന മേലങ്ങാടി സ്വദേശി, കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളിയായ കൊണ്ടോട്ടി കൊടിമര സ്വദേശി, പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നവരായ മൂർക്കനാട് പൂഴിപ്പറ്റ സ്വദേശി, പുലാമന്തോൾ സ്വദേശി, പാലക്കാട് മത്സ്യ മാർക്കറ്റിൽ അക്കൗണ്ടന്റായ പെരിന്തൽമണ്ണ സ്വദേശി, 108 ആംബുലൻസ് ഡ്രൈവറായ കവനൂർ സ്വദേശി, പാലക്കാട് സ്വകാര്യ ചാനലിലെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന താനൂർ സ്വദേശി, തലശ്ശേരിയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന എടയൂർ സ്വദേശി എന്നിവർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. ചെന്നൈയിൽ നിന്നെത്തിയ എടയൂർ സ്വദേശി, ബംഗളൂരിൽ നിന്നെത്തിയ തുവൂർ സ്വദേശി, തിരൂരങ്ങാടി സ്വദേശിനി, ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ തിരൂരങ്ങാടി സ്വദേശി, 23 വയസ്സുകാരൻ, 43 വയസ്സുകാരൻ എന്നിവർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ജിദ്ദയിൽ നിന്നെത്തിയ പുൽപ്പറ്റ സ്വദേശി, ദമാമിൽ നിന്നെത്തിയ വണ്ടൂർ സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ കരുളായി സ്വദേശി, അബുദാബിയിൽ നിന്നെത്തിയ വട്ടംകുളം മണൂർ സ്വദേശിയായ 4 വയസ്സുകാരൻ, ദുബൈയിൽ നിന്നെത്തിയ വട്ടംകുളം മണൂർ സ്വദേശി, ഷാർജയിൽ നിന്നെത്തിയ എടക്കര സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ മൂർക്കനാട് സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ പൂക്കോട്ടൂർ വള്ളുവമ്പ്രം സ്വദേശി, ദോഹയിൽ നിന്നെത്തിയ ഇരുമ്പളിയം വലിയകുന്ന് സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ തൃപ്പനച്ചി സ്വദേശി, കുവൈറ്റിൽ നിന്നെത്തിയ ഊരകം സ്വദേശി, ദോഹയിൽ നിന്നെത്തിയ വണ്ടൂർ സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ പുഴക്കാട്ടി സ്വദേശി, റാസൽ ഖൈമയിൽ നിന്നെത്തിയ മഞ്ചേരി പുല്ലൂർ സ്വദേശിനി, റിയാദിൽ നിന്നെത്തിയ തെന്നല സ്വദേശി, ഖത്തറിൽ നിന്നെത്തിയ മഞ്ചേരി സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ പുളിക്കൽ സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ കണ്ണമംഗലം സ്വദേശി, ജിദ്ദയിൽ നിന്നെത്തിയ കുഴിമണ്ണ സ്വദേശി, റിയാദിൽ നിന്നെത്തിയ മുന്നൂർ സ്വദേശി, ചോക്കോട് സ്വദേശി, ദുബൈയിൽ നിന്നെത്തിയ താഴേക്കോട് സ്വദേശി, ഖത്തറിൽ നിന്നെത്തിയ പെരിന്തൽമണ്ണ സ്വദേശി, റിയാദിൽ നിന്നെത്തിയ പള്ളിക്കൽ സ്വദേശിനി, ദുബൈയിൽ നിന്നെത്തിയ കൽപ്പവഞ്ചേരി സ്വദേശി, ദുബൈയിൽ നിന്നെത്തിയ മാറാക്കര സ്വദേശി, അബുദാബിയിൽ നിന്നെത്തിയ തലക്കാട് സ്വദേശി, ഷാർജയിൽ നിന്നെത്തിയ ആലിപ്പറമ്പ് സ്വദേശി, റിയാദിൽ നിന്നെത്തിയ നിലമ്പൂർ സ്വദേശിനി, നിലമ്പൂരിലെ 6 വയസ്സുകാരൻ എന്നിവർക്കാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.